ഓക്കെ നെക്സ്റ്റ് വൺ ഇസ് ദ ഡിഫ്യൂഷൻ പമ്പ്. ഡിഫ്യൂഷൻ പമ്പിൽ ആദ്യം വർക്കിംഗ് മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിച്ചിരുന്നത് മെർക്കുറി ആണ് പമ്പ് ഫ്ലൂയിഡായിട്ട് യൂസ് ചെയ്തിരുന്നത്. ദെൻ അതിൻ്റെ ഡ്രോബാക്സ് കാരണം എന്താണ് ഈ മെർക്കുറി ഇപ്പം ഉപയോഗിക്കുന്നില്ല. അതായത് 1928 മെർക്കുറി ഉപയോഗിച്ചിട്ട് ഡിഫ്യൂഷൻ പമ്പുകൾ യൂസ് ചെയ്തിരുന്നത്. ഇപ്പം അതിൽ വർക്കിംഗ് ഓയിലായിട്ട് യൂസ് ചെയ്യുന്നത് DC 704 and 705 എന്നൊക്കെ പറയുന്ന ഫിനൈൽ സിലോക്സിൻ കോമ്പൗണ്ടുകളാണ്. ഓക്കെ സോ ഒരു ടിപ്പിക്കൽ ഡിഫ്യൂഷൻ പമ്പാണ്. പമ്പിൻ്റെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊന്ന് നിങ്ങൾ നോക്കുക. സോ ഇതിൽ യൂഷ്വലി എന്താണ് ഒരു ഒരു സിലിണ്ടറിക്കൽ ബോഡിയാണ് ഇതിനുള്ളത്. ഡിഫ്യൂഷൻ പമ്പിന് സിലിണ്ടറിക്കൽ ബോഡിയാണുള്ളത് ഫിൽഡ് വിത്ത് ഒരു ഇൻലെറ്റ് ഫോർ അറ്റാച്ച്മെൻറ്റ്. ഓക്കെ ആൻഡ് ദെൻ ഫോർ അറ്റാച്ച്മെൻറ്റ് ദ സിസ്റ്റം ടു ബി ഇവാക്വേറ്റഡ്. അപ്പോൾ ഇങ്ങനെ ഇവിടെയാണ് നമ്മൾ ഇവാക്വേറ്റ് ചെയ്യേണ്ട സിസ്റ്റം അറ്റാച്ച് ചെയ്യുക. ഈ ബഫിൾ വാൽവ് അതേപോലെ തന്നെ ഈ ഒരു സിസ്റ്റവും കൂടി ബഫിൾ വാൽവ് സെപ്പറേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഈ സിലിണ്ടറിക്കൽ ബോഡീനെയും അതുപോലെ തന്നെ നമുക്ക് ഇവാക്വേറ്റ് ചെയ്യേണ്ട സിസ്റ്റത്തിനെയും കൂടി സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ഈ ബഫിൾ വാൽവ്. ഓക്കെ ഇതിൻ്റെ ബോട്ടത്തിൽ എന്താണൊരു ഹീറ്റർ ഉണ്ട്, ഒരു ഇലക്ട്രിക് ഹീറ്ററാണ്. ഇവിടെ എന്തുണ്ട്, നമ്മുടെ പമ്പ് ഫ്ലൂയിഡ്, പമ്പ് ഫ്ലൂയിഡുണ്ട്, ഇലക്ട്രിക് ഹീറ്ററുണ്ട്, പമ്പ് ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നു ഒരു അത് ഹീറ്റ് ചെയ്യും. ഓക്കെ ദെൻ ഇവിടെ അപ്പർ തേർഡ് ഓഫ് ദ ബോഡി ഇറ്റ് കൺസിസ്റ്റ് ഓഫ് കൂളിംഗ് കോയിൽസ്. ഓക്കെ വാട്ടർ കൂളിംഗ് കോയിൽസ് ആർ ദർ. ദെൻ അതിന് ഔട്ട്ലെറ്റ് ഓർ ഡക്റ്റ് ഓർ ഫോർ ലൈൻ, ഇതാണ് ദിസ് ഈസ് ദ ഫോർ ലൈൻ, അതല്ലെങ്കിൽ ഔട്ട്ലെറ്റ്. ഓക്കെ അത് എന്ത് ചെയ്തിരിക്കുന്നു, സൈഡ് ഓഫ് ദ ലോവർ പമ്പ് ബോഡിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തിനാണ്, ഡിസ്ചാർജിങ് പമ്പ്ഡ് ഗ്യാസ്, അതായത് നമ്മൾ ഇവാക്വേറ്റ് ചെയ്തിട്ടുള്ള ആ ചേംബറിൽ നിന്നുള്ള ഗ്യാസ് പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഫോർ ലൈൻ ഔട്ട്ലെറ്റ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് പമ്പ് ഫ്ലൂയിഡ് നമ്മൾ പറഞ്ഞു ഓൾറെഡി DC 704 and 705 ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഒരു ജെറ്റ് ഫോമിങ് സ്ട്രക്ചർ കാണാം അല്ലേ. സി എന്ന് പറഞ്ഞിട്ടൊരു സി എന്ന് പറഞ്ഞാൽ അടയാളപ്പെടുത്തിക്കാണ്ടില്ല, ജെറ്റ് ഫോമിങ് സ്ട്രക്ചറാണത്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, ഈ പമ്പ് ബോഡിയിൽ കാണാൻ പറ്റും. ദിസ് കൺസിസ്റ്റ് ഓഫ് കോൺസെൻട്രിക് സിലിണ്ടർ പാർഷ്യലി ക്യാപ്ഡ് ആൻഡ് ഫിറ്റഡ് വിത്ത് ദ ഫ്ലയേർഡ് എൻഡ്. എന്താണെന്ന് വെച്ചാൽ ഈ ഹീറ്റായി ഹീറ്റഡ് ആയിട്ടുള്ള ഓയിൽ ഉണ്ടല്ലോ, അതെന്താണ് ജെറ്റുകളായിട്ടാണ് എന്ത് ചെയ്യുന്നത്, മുകളിലേക്ക് പോണത്. ഓക്കെ അംബ്രല ഷേപ്ഡ് ജെറ്റ്സ് ത്രൂ വിച്ച് ദ പമ്പ് ഫ്ലൂയിഡ് വേപ്പേഴ്സ് ക്യാൻ എമേർജ് അറ്റ് സൂപ്പർസോണിക് സ്പീഡ്. ഇതിനെ നമ്മൾ ചിമ്മി എന്നാണ് പറയുക. ഈ പിന്നെ ഈ ഡിഫ്യൂഷൻ പമ്പിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയിൽ മെക്കാനിക്കൽ പാർട്സ് ഒന്നുമില്ല. സോ ഇവാക്വേറ്റ് ചെയ്യേണ്ട ചേംബർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ബഫിൾ വാൽവുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ബഫിൾ വാൽവ് ക്ലോസ് ചെയ്യും ഓപ്പൺ ചെയ്യും ചെയ്യും. അപ്പോൾ നമുക്ക് ആദ്യം ബഫിൾ വാൽവ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുവരും, ഈ ജെറ്റ് സ്പീഡിലുള്ള ഈ പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ അത് നമ്മുടെ ചേംബറിലുള്ള ഗ്യാസുമായിട്ട് കമ്പൈൻ ചെയ്യും. ദെൻ എന്ത് ചെയ്യും, അപ്പോൾ ഇത് പിന്നീട് ക്ലോസ് ചെയ്യും. അതിന് കറസ്പോണ്ടിംഗ് ആയിട്ട് ഈ ഒരു വാൽവ് തുറക്കുക. ഈ ഒരു വാൽവ് തുറന്നു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, പുറത്തേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു മെക്കാനിസം. ദെൻ ഈ വാൽവ് അടയ്ക്കുക, ഈ വാൽവ് തുറക്കുക. അപ്പോൾ എഗെയിൻ അത് റെഡി ഫോർ ഓപ്പറേഷൻ ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു മെക്കാനിസം. പിന്നെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, വേരിയേഷൻ ഓഫ് പമ്പിങ് സ്പീഡ് വേഴ്സസ് പ്രഷർ ഫോർ എ ഡിഫ്യൂഷൻ പമ്പ് എന്നാണ്. ആദ്യം ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നു, പിന്നെ അത് ഡിക്രീസ് ചെയ്യണം. നെക്സ്റ്റ് വൺ ഈസ് എ ടർബോ മോളിക്കുലർ പമ്പ്. ടർബോ മോളിക്കുലർ പമ്പ്, ഈ ടർബോ മോളിക്കുലർ പമ്പ് ഇറ്റ് ഈസ് എ ക്ലീൻ വാക്വം പമ്പ് ആൻഡ് ഈസ് ഡെവലപ്ഡ് ഫോം ഓഫ് മോളിക്കുലർ ഡ്രാഗ് പമ്പ്. പിന്നെ അതിൻ്റെ കുറച്ച് ഹിസ്റ്ററി പറയുന്നുണ്ട്. ദെൻ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് എന്താണ്, ഫസ്റ്റ് ഒരു ദെർ ആർ എ സീരീസ് ഓഫ് ഡിസ്കസ് വിത്ത് എ റോ ഓഫ് ബ്ലേഡ്സ് ആൾട്ടർനേറ്റീവ്ലി ഫിക്സഡ് ആൻഡ് മൂവിങ്. അപ്പം ഇത് ഫസ്റ്റ് ഒരു ഇൻലെറ്റ്, ഇൻലെറ്റ് കൂടെയാണ് എന്ത് വരിക നമ്മുടെ, അല്ലെങ്കിൽ ചേംബറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ ഈ ഇൻലെറ്റ് എന്ന് പറയുന്നത് ചേംബറുമായിട്ട് കണക്ട്. അപ്പോൾ അവിടെ നിന്ന് എന്ത് വരും, ഗ്യാസ് ഈ പമ്പിലേക്ക് വരും. അപ്പോൾ ആ ഗ്യാസ് എന്ത് ചെയ്യുന്നത്, ഈ ഫിഗേഴ്സ് ഈ ബ്ലേഡ്സ് കണ്ടോ, അതൊരു സീരീസ് ഓഫ് ബ്ലേഡ്സ് ആണ്. ഓക്കെ അതിലുള്ളത് പകുതി എണ്ണം, ഒരെണ്ണം ഫിക്സഡും ഒരെണ്ണം എന്തായിരിക്കും, റൊട്ടേറ്റ് ചെയ്യുന്നതുമായിരിക്കും. അപ്പോൾ ഒന്ന് മൂവിങ്ങും ഒന്ന് ഫിക്സഡും ആയിട്ടുള്ള ബ്ലേഡ്സ് അറ്റാച്ച്ഡ് ആണ്.
ഈ ഒരു പമ്പിൽ. അപ്പോൾ വന്ന് ഈ മോളിക്യൂൾസ് അതിന് വന്നിരിക്കുക, ഈ ഗ്യാസ് എന്ത് ചെയ്യും, ഈ രണ്ട് ഭാഗത്തേക്കും സ്പ്ലിറ്റ് ആയിട്ട് പോവും. ഓക്കെ, സോ അതിന് ഡിസ്ക് എന്നാണ് പറയുക കേട്ടോ. ഇതാണ് ഡിസ്ക്, അതിലെന്താണുള്ളത്, ബ്ലേഡ്സ് ആണുള്ളത്. അതായത് ഒന്ന് സ്റ്റേറ്റർ, മറ്റേത് റോട്ടർ, ഇങ്ങനെ രണ്ട് ബ്ലേഡ്സ് ആണ്. അങ്ങനെ 20 to 60 ബ്ലേഡ്, ഓരോ ഡിസ്കിലും 20 മുതൽ 60 വരെ ബ്ലേഡുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, ഇതിൽ എന്താണ്, ദ ബ്ലേഡ്സ് ആർ ഇൻക്ലൈൻഡ് വിത്ത് റെസ്പെക്ട് ടു ദ ഡിസ്ക് പ്ലെയിൻ. അപ്പം ഇൻ വൺ ഡയറക്ഷൻ എന്താണ്, ഒരെണ്ണം മൂവ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒന്ന് ഫിക്സഡ് ആയിരിക്കും. അപ്പം റോട്ടർ ആൻഡ് സ്റ്റേറ്റർ ഡിസ്ക് ആർ കോൾഡ് കംപ്രഷൻ സ്റ്റേജ്. ഈച്ച് റോട്ടർ ആൻഡ് സ്റ്റേറ്റർ ഡിസ്ക് ക്യാൻ ബി കോൾഡ് എ കംപ്രഷൻ സ്റ്റേജ്. ദെൻ അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ഇതിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരെണ്ണം ഫിക്സഡ് ആണ്. അപ്പോൾ ഈ ഗ്യാസ് മോളിക്യൂൾസ് എന്തുണ്ടാവും, ഇതിനനുസരിച്ച് നല്ല ഹൈ സ്പീഡിൽ ഹൈ മൊമെൻ്റത്തിൽ എന്ത് ചെയ്യാൻ തുടങ്ങും, മൂവ് ചെയ്യാൻ തുടങ്ങും. മൊമെൻ്റ് ആവുന്ന സമയത്ത് തന്നെ ഇത് കംപ്രസ്ഡ് ആവും. ടർബോ മോളിക്യൂൾ പമ്പ് കംപ്രസസ് ഗ്യാസ് ബൈ മൊമെൻ്റം ട്രാൻസ്ഫർ ഫ്രം ദ റാപ്പിഡ്ലി റൊട്ടേറ്റിംഗ് പ്ലേറ്റ്സ് ഓഫ് ദ റോട്ടർ ഡിസ്ക് ടു ദ ഗ്യാസ് മോളിക്യൂൾസ്. ദെൻ എന്താണ്, എക്സ്പോസ്റ്റ് കാണിച്ചിട്ടുണ്ട്, അതായത് പുറത്തേക്ക് ഈ കംപ്രസ്ഡ് ഗ്യാസ് എന്ത് ചെയ്യുന്നു, ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് പുറത്തേക്ക് കളയും. അതൊന്ന് വായിച്ച് നോക്കുക. പിന്നെ അതിൻ്റെ ഒരു ക്ലോസ്ഡ് പിക്ചർ കാണിച്ചിട്ടുണ്ട്, ഇൻറ്റേർണൽ സ്ട്രക്ചർ ഓഫ് ദ സ്റ്റേറ്റർ ആൻഡ് റോട്ടർ പ്ലേറ്റ്സ്. അതായത് ഇൻക്ലൈൻ ചെയ്തിട്ടാണ് കിടക്കുന്നത്, ഡിസ്ക് ഓഫ് ദ പ്ലെയിൻ ഇൻക്ലൈൻഡ് ആയിട്ടാണ് ഈ പ്ലേറ്റ്സ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ദെൻ അതുകൂടാതെ സ്റ്റേറ്ററിൻ്റെയും റോട്ടറിൻ്റെയും ഒരു ക്ലോസ്ഡ് ഫിഗർ കൂടിയുണ്ട്, അപ്പോൾ അതും ഒന്ന് നോക്കുക. അതേപോലെ തന്നെ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, പമ്പിങ് സ്പീഡ് നേരത്തെ കണ്ടപ്പോൾ തന്നെ ഉള്ളൊരു ഗ്രാഫാണ്. ഓക്കെ.